മലപ്പുറം ഐക്യരപ്പടിയിൽ വാഹനാപകടത്തിൽ നാല് മരണം. കണ്ണൂർ മട്ടന്നൂർ എടയന്നൂർ സ്വദേശികളായ രവീന്ദ്രൻ, ഓമന, ദേവി, സൂര്യ എന്നിവരാണ് മരിച്ചത്. കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി കെ ടി സ്വാലിക് ചേരുന്നു. സ്വാലിക്, എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്? രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഗ്രീഷ്മ, മലപ്പുറം രാമനാട്ടുകരയ്ക്ക് സമീപം ഐക്കരപ്പടിയിലാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3 മണിക്കാണ് സേലത്തുനിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ടൂറിസ്റ്റ് ബസും ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിൽ വന്ന ബസ് ലോറിയുടെ പിൻവശത്താണ് ഇടിച്ചിട്ടുള്ളത്. 17 പേർക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. 4 പേരാണ് മരിച്ചിട്ടുള്ളത്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ സൂര്യ, രവീന്ദ്രൻ, ഓമന, ദേവി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ഗ്രീഷ്മ, സ്വാലിക്, അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണോ ഇത്? ഗ്രീഷ്മ, പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. അമിത വേഗതയാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. മുന്നിലുണ്ടായിരുന്ന ലോറി നിർത്തിയിട്ടിരുന്നതാണെന്നും പറയുന്നുണ്ട്. ഇതിന്റെ പുറകു വശത്തെടുത്താണ് അപകടമുണ്ടായിട്ടുള്ളത്. വളവോ മറ്റുമല്ല, ദേശീയ പാതയിൽ നേരെയുള്ള ഭാഗത്ത് തന്നെയാണ് അപകടമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഗ്രീഷ്മ, ഒരേ കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണോ മരിച്ചത്? ഇത്തരം വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്. സ്വാഭാവികമായും വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളായിരിക്കാം മരിച്ചവരെന്നാണ് കരുതുന്നത്. അപകട സ്ഥലത്ത് നിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മൃതദേഹങ്ങളും അതോടൊപ്പം പരിക്കേറ്റവരെ എല്ലാം കോഴിക്കോട് വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഗ്രീഷ്മ, കെ ടി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ബി വി കൂട്ടൻ ചേരുന്നു. കൂട്ടൻ, എന്താണ് വിവരങ്ങൾ? ഗ്രീഷ്മ, ഈ അപകടത്തിൽ, ഐക്കരപ്പടി അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ആകാശ്, 13 വയസ്സുള്ള ആകാശ് ആണ് മരിച്ചിരിക്കുന്നത്. നേരത്തെ 4 പേർ മരിച്ചിരുന്നു. രവീന്ദ്രൻ, ഓമന, ദേവി, സൂര്യ എന്നിങ്ങനെ 4 പേരാണ് നേരത്തെ മരിച്ചിരുന്നത്. ദേവി, മട്ടന്നൂർ എടയന്നൂർ സ്വദേശിയായ ദേവിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഈ സംഘം സേലത്തേക്ക് പോയത്. ഇവരെല്ലാം ഒരു കുടുംബത്തിലെ വളരെ അടുത്ത ബന്ധുക്കളാണ്. ഇതിൽ അപകടത്തിൽ 4 പേർ മരിച്ചു. ഇപ്പോൾ ആകാശ് എന്ന് പറഞ്ഞ ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുന്നു. അങ്ങനെ മരണപ്പെട്ടവരുടെ സംഖ്യ 5 ആയി വർദ്ധിച്ചിരിക്കുന്നു. 17 പേർ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മട്ടന്നൂർ എടയന്നൂർ തന്നെയുള്ള ജാനകി, അശോകൻ, അജിത, സുനിൽകുമാർ, കമല, പ്രനീഷ, ആകാശ്, അതുൽ, മയൂഖ, അമേഘ, നാണി, സെരീന, രമ, രമേശൻ, ലക്ഷ്മി, മനോജ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ ആകാശ് അല്പസമയം മുമ്പ് മരിക്കുകയും ചെയ്തു. ബസിന്റെ ഡ്രൈവർ അശോകനും ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗ്രീഷ്മ, കുട്ടൻ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം എപ്പോഴാണ്? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഗ്രീഷ്മ, പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപകട വിവരം പറഞ്ഞ് മട്ടന്നൂരിൽ നിന്നുള്ള ബന്ധുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മട്ടന്നൂർ MLA EP ജയരാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഗ്രീഷ്മ.